ഇന്ന് നീ കരയോ? ഇല്ല, ഇന്ന് കരയില്ല. ഇന്ന് കരയണം. അപ്പൊ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇന്ന് അനിയനെ കയറ്റി വിടുക എന്നുള്ളതാണ് ഈ ബ്ലോഗിന്റെ ലക്ഷ്യം. ആൻഡ് കറി റെഡിയാക്കുന്ന മാൻ കാലാകാലങ്ങൾക്ക് ശേഷം ശംഭു. അതെ, കൊറേ നാളിന് ശേഷം തിരിച്ചെത്തിയിരിക്കണം. ഹൈ പറ എൻജോയ് എല്ലാരും. ഹൈ പറഞ്ഞ എന്താ താഴെട്ടത്? എന്റെ കുപ്പി പൊട്ടിച്ചാ. ആർക്കും തരാണ്ട് നമ്മളിപ്പോ രണ്ട് പെട്ടിയിലായിട്ട് ലഗേജ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് മേടിച്ച പുതിയ പെട്ടി. പല വണ്ടികളായിട്ട് നമ്മൾ ഇനി മറ്റേ ഹോളിവുഡ് ലെവൽ ചേസിൽ എയർപോർട്ടിലേക്ക് പോകല്ലേ. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ അവിടെ റെഡ് സിഗ്നൽ ആണ്, ഗ്രീൻ കത്തിയ ഉടനെ നമ്മൾ പറക്കും. അതെ, അമ്മ ലൈറ്റ് കിട്ടു. ഇന്നങ്ങനെ വീണ്ടും നമ്മൾ വ്യത്യസ്തമായ ഒരു വ്ളോഗിലേക്ക് കടക്കുകയാണ്. അതായത് അനിയൻ വന്ന പോലത്തെ ഒരു വ്ളോഗാണ്, കാര്യം അനിയൻ പോവുകയാണ്. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ, ഐ എം കാർത്തികൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ആൻഡ് വിത്ത് മീ അരുൺ. അരുൺ, നിന്റെ ഫുൾ നെയിം എന്താ? മറന്നു. അരുൺ അനു. അരുൺ അനു നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് കിരൺ കൃഷ്ണൻ ഇന്ന് പോകുന്ന ആളാണ്. അപ്പോ ഇന്ന് അനിയൻ തിരിച്ചു പോവാണ്. അപ്പൊ ഇതൊരു സെന്റി വീഡിയോ ആണോ എന്ന് വെച്ചാൽ അല്ല. അല്ലേ? അല്ല. ഇന്ന് നീ കരയോ? ഇല്ല, ഇന്ന് കരയില്ല. ഇന്ന് കരയണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്കറിയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇന്ന് ഇപ്പൊ സമയം എന്താ കറക്റ്റ് 3-4 മണിയാറായിട്ടുണ്ട്. അപ്പോ നമ്മളിപ്പോ ലുലു പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. ഇന്ന് ഇനി ഫുള്ള് പാക്കിംഗ്. ഇവന്റെ അന്ന് നമ്മൾ ഫസ്റ്റ് ബ്ലോഗിൽ കണ്ട കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അവരോടൊക്കെ യാത്ര പറഞ്ഞ് ഇന്ന് അനിയനെ കയറ്റി വിടുക എന്നുള്ളതാണ് ഈ ബ്ലോഗിന്റെ ലക്ഷ്യം. അപ്പോൾ ഫുള്ളായിട്ട് എല്ലാരും കാണാം. ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചു വെച്ചേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. പുറത്ത് കുറച്ച് പർച്ചേസിംഗ് പരിപാടിയൊക്കെ ഉണ്ട്. അതായത് ഈ പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ ഈ പോകുന്ന ദിവസത്തിന്റെ തലേ ദിവസം എന്ന് പറയുന്നത് ഭയങ്കര ഓട്ടം പിടിച്ച ദിവസമായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്നും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ ഒരു വ്ളോഗ് റെഡിയാക്കുന്നത്. അപ്പോൾ ഫിറോസിക്ക പറയുന്ന പോലെ, അപ്പോൾ അതിനൊരു ലൈക്ക് നിങ്ങൾ എന്തായാലും അടിക്കണം. അപ്പോൾ ഇവിടെ അനിയൻ ഡോക്യുമെന്റ്സ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണിയും ചെയ്യാതെ ക്ഷീണിച്ചിടക്കുന്ന അരുണിനെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എടാ, ആ സാധനങ്ങളൊക്കെ എടുത്തോക്ക്, രാത്രി കരയാനുള്ളതെന്ന് വാ. എടാ, എങ്ങനെ ഉണ്ടായി 2 മാസം നാട്ടിലെ? 2 മാസം? രണ്ടല്ല, രണ്ടി കൂടുതലുണ്ടായി. 2.5 മാസം എങ്ങോട്ട് പോയി എനിക്ക് അറിയില്ല. ഇപ്പോഴും സാധനങ്ങളൊക്കെ തപ്പിപ്പിടിച്ചോണ്ടിരിക്കും. എന്റെ ലൈസൻസ് ഇതായിരുന്നല്ലേ കാണാണ്ടിരുന്നത്? ഒറിജിനൽ അല്ലേ? അത് കിട്ടി. ആക്ച്വലി ഇപ്പോ RT-PCR ഒന്നും വേണ്ടല്ലോ. നവംബർ ഏപ്രിൽ ഒന്നും RT-PCR ഒക്കെ വേണ്ടാന്നാക്കിയിട്ടുണ്ട്. എന്നാലും ഒരു ധൈര്യത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ആക്ച്വലി ഇന്ന് പാക്കിംഗ് നടക്കുന്ന 2 റൂംസിലാണ്. ഇതാണ് ആദ്യത്തെ റൂം, ആകെ അലങ്കിലേക്ക് എടുക്കാണ്. ഇനി അപ്പുറത്തെ റൂമുണ്ട്. അപ്പുറത്തെ റൂമിൽ നമ്മൾ പെട്ടിയെല്ലാം നിരത്തി വെച്ച്, തുണിയെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ഒരേന്നായിട്ട് എടുത്തിടണം. നീ എന്തൊക്കെ ഇന്ന് കൊണ്ടുപോണ സാധനങ്ങൾ എന്തൊക്കെ? ഒന്നുമില്ല, തുണിയും പിന്നെ മസാലപ്പൊടികൾ. അവിടെ കിട്ടില്ല അല്ലെ കാനഡയിൽ? ഭയങ്കര വിലയാണ് ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളത്. അതുകൊണ്ടാണ് മെഡിസിൻസ് ഒക്കെ അവിടെ ഭയങ്കര വിലയാണ്. മെഡിസിൻസ് അവിടെ കിട്ടില്ല. പ്രിസ്ക്രിപ്ഷനിലാണ്ട് കിട്ടില്ലല്ലോ. യെസ്. അപ്പൊ കാനഡയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ മാക്സിമം പൊടികളൊക്കെ ഇവിടുന്ന് കൊണ്ടുവന്നതാണല്ലേ. അതുപോലെ തന്നെ മെഡിസിൻസ് അവിടെ പ്രിസ്ക്രിപ്ഷനിലാണ്ട് കിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഒരുപാട് ഫ്ലൈറ്റിൽ കൊണ്ടുപോകുന്നുണ്ട്, പ്രശ്നമില്ല. മെഡിസിൻസ് പ്രശ്നമില്ല, പക്ഷെ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇവിടുന്ന് സ്റ്റാമ്പ് ചെയ്ത് മേടിക്കുന്നത് നല്ലതാണ്, ഇൻ കേസ് ആവശ്യം വന്നാൽ. ഓക്കേ, അപ്പോ നമുക്ക് ഇന്ന് ഫ്ലൈറ്റ്, ആക്ച്വലി ഇന്ന് ഇത് 17-ാം തീയതി ഞായറാഴ്ച രാത്രിയാണ് ഞാനിപ്പോ ഷൂട്ട് ചെയ്യുന്നത്. 18-ാം തീയതി വെളുപ്പിനാണ് ഫ്ലൈറ്റ്. വെളുപ്പിന് 3:55 അല്ലേ? 3:55 ഫ്ലൈറ്റ്. അപ്പൊ നമ്മൾ ഒരു 12 മണിയാകുമ്പോൾ എയർപോർട്ടിൽ എത്തണം. അപ്പൊ ഒരു 11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. ഇപ്പൊ സമയം എത്ര? 7:18. അപ്പൊ നമുക്കിനി 8, 9, 10 ഒരു 3.5 മണിക്കൂറോളം. അങ്ങനെ നമ്മൾ അടുക്കളയിൽ എത്തിയിരിക്കുകയാണ്. അടുക്കളയിൽ ഇന്ന് രാത്രിയത്തേക്കുള്ള കറി റെഡിയാക്കാണ്ടിരിക്കുകയാണ്. ആൻഡ് കറി റെഡിയാക്കുന്ന മാൻ കാലാകാലങ്ങൾക്ക് ശേഷം ശംഭു തിരിച്ചെത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഹായ് പറടാ. ഹായ്. സുഖല്ലേ നിനക്ക്? പിന്നെ. ആൻഡ് സൈഡിലായിട്ട് നമുക്ക് അമ്മാമ്മനെ കാണാം. അമ്മ ക്ഷേക്കാൻ തരും. താങ്ക് യു. ആൻഡ് ഇവിടെ ഇന്നതെ അനിയന് കൊണ്ടുപോകാനായിട്ട് നല്ല സൂപ്പർ ചൂരാച്ചാറല്ലേ അമ്മേ? ആ, കേര വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ട് നിൽക്കുന്ന ആൾ. അമ്മ ഒരു ഹായ് പറയും. ഓക്കെ, എന്നാ ഇത് പിടി, നൈസായിട്ട് പാക്ക് ചെയ്. നമ്മളുടെ സിൽവർ പ്ലേ ബട്ടൺ ഇവിടെ ഇരിപ്പുണ്ട്. ആൻഡ് സിൽവർ പ്ലേ ബട്ടൻ്റെ ഇപ്പുറത്ത് 2 റൂംസ്. ആ, നീ പോന്ന്, വെൽക്കം. അപ്പൊ 2 റൂംസ് കാണാം. ഈ 2 റൂംസിലായിട്ടാണ് ഈ റൂമിൽ അവന്റെ കൂട്ടുകാരെല്ലാവരും വന്ന് ഇരിപ്പുണ്ട്. അത് ഇവിടെയാണ്. ആൻഡ് ഈ റൂമിലാണ് പാക്കിംഗ് നടക്കുന്നത്. അപ്പൊ നമുക്ക് പാക്കിംഗ് കയറുമെന്ന് കണ്ടിട്ടുവരാം അല്ലേ അരുണ്? കമോൺ ഇവിടെ. ഓ മൈ ഗോഡ്, മുട്ട വാ, ഹൈഫൈ. ആൻഡ് ശംഭു ഉണ്ട്, അച്ഛൻ. ആൻഡ്
കുറെ നാളുകൾക്ക് ശേഷം അതെ കുറെ നാളിന് ശേഷം തിരിച്ചെത്തിയിരിക്കാണ്. ഹായ് പറ ഓക്കെ പറയും. പ്രത്യേകം പൗഡർ ഇട്ടിട്ട് വന്നേക്കാണ് മാമി. ഹായ് പറമി. എവിടെ മാമി ഉണ്ടെന്നാ? ഉണ്ണിയപ്പൊക്കെ എവിടെ ആണോ? ഉണ്ണിയപ്പൊ എവിടെ? എല്ലാം വെച്ചാ? ആ എവിടെ അത് കാണിച്ചേ? മാമി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി ഉണ്ണിയപ്പം കാണിക്കണ്ടെന്നാ? ഇത് ഇത് കേക്ക്, ഇത് ഉണ്ണിയപ്പം. ഉണ്ണിയപ്പം അത് കേക്ക്. ഓക്കെ സൂപ്പർ. വെച്ചോ. അപ്പൊ രണ്ട് പെട്ടികളിലായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ പെട്ടി നമ്പർ 1, പെട്ടി നമ്പർ 2. ഓക്കെ അടുത്തായിട്ട് നമുക്കിപ്പോ കൂട്ടുകാരുടെ റൂമിന്റെ അകത്തേക്ക് നമ്മൾ കയറണം. ബ്രോസ് എൻജോയ്. എല്ലാരും ഹൈ പറഞ്ഞേ. എന്താണ് താഴെയിട്ടത്? എന്റെ കുപ്പി പൊട്ടിച്ചാ? ആകെ വെള്ളം കുടിക്കാനുള്ള കുപ്പിയാണ്. ആൻഡ് അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചധികം പേരുണ്ട്. ഒരു മിനിറ്റ്, ഫാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിലേ ശബ്ദം ഞാൻ പറയണ കേൾക്കില്ല. വി ഹാവ് മുരളി ഓൺ ദ ഫ്ലോർ. ഓക്കെ ഹൈ ഫൈ. നനഞ്ഞിരിക്കണല്ലോ, എന്താ നീ കുടിച്ചത്? ആൻഡ് ശരത് ചന്ദ്രൻ, ഭരത് ചന്ദ്രൻ, വെൽക്കം. ആൻഡ് അക്ഷയ് വിജയൻ, അക്ഷയ് എസ്, സന്ദീപ് കൃഷ്ണദാസ്. നിന്നെ കാണിച്ചല്ലോ അത്, പിന്നെ ഇടക്കട വന്ന. അപ്പോ ഇന്ന് വിഷമിച്ച് കരയാൻ പോകുന്ന കുറച്ച് ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത്. വന്നപ്പോൾ ഉള്ള പോലെ തന്നെ യാത്ര അയക്കാനും ഇത്ര അധികം പേര്. എടാ എന്താണ് കിരൺ പോകുന്ന ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ആണോ? അതാ നീ പറ, എന്താണ്? രണ്ടര മാസം കഴിഞ്ഞ് അറിഞ്ഞില്ലല്ലേ. അതായത് പലരോടും പോവാണെന്ന് പറയുമ്പോ അവര് പറഞ്ഞ നീ വന്നിട്ട് മൂന്നാഴ്ചയല്ലേ ഉള്ളൂ എന്നാണ്. മുരളി നിനക്കെന്താ പറയാനുള്ള? വർഷത്തിൽ രണ്ട് തവണ മാത്രം ആവർക്കണവനാണ്. പോണതില് ദുഃഖമുണ്ടെന്ന് ആറെ കൊഴുതണ്ട്. എടാ നിനക്കെന്താ പറയാനുള്ള? അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വർഷം വൈകാനുള്ള ഒരു മെയിൻ കാരണം എന്ന് വെച്ചാൽ കൊറോണയാണ്. കൊറോണ കാരണമാണ്. അപ്പൊ ഹോപ്പ്ഫുള്ളി ഇനിയിപ്പോ മൂന്ന് വർഷം കഴിയില്ല എന്ന് ഒന്നര വർഷത്തിനും വരുമെന്നും പ്രതീക്ഷിക്കാം അല്ലടാ. അത്രയും വർഷം വെയിറ്റ്, പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇടയ്ക്ക് നമുക്ക് പോവാന്ന്. അത് തന്നെ നല്ല സ്ഥലം. പെട്ടെന്ന് പോകാൻ പറ്റിയ കുഴപ്പമില്ല, നമുക്ക് ഉടനെ അങ്ങോട്ട് പോവാം. ഓക്കെ ആർക്കും തരാണ്ട് ബീഫും ചപ്പാത്തി അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കാനോട എനിക്കെല്ലാം മനസ്സിലായി. ശംഭു എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട്? നമ്മളപ്പോ അടുത്തായിട്ട് ഫുഡ് പരിപാടിയിലേക്ക് കിടക്കണം. നമുക്ക് ഇന്ന് ചപ്പാത്തി ആൻഡ് ബീഫ്, ബീഫ് കറി. അച്ചാറുണ്ടോ? അച്ചാറുണ്ട്. ആൻഡ് ബീഫ് കഴിക്കാത്ത രണ്ട് പേര് ശരത്തും ഭരത്തും ഷവർമ ചിക്കൻ ഷവർമ കഴിച്ച് ആഘോഷിക്കുന്നു. ആൻഡ് എടാ സമയം എത്രയെന്ന് അറിയോ? പത്തായി, 11 മണിക്ക് ഇറങ്ങും. നീ കഴിച്ച? കുളിച്ച് റെഡി ആണോ? അല്ലേ ഗെറ്റ് റെഡി. എങ്ങനെയുണ്ട് കഴിച്ചു നോക്കടാ? നീ കഴിച്ച ചപ്പാത്തി അച്ചാറോ? പഞ്ചാബ് ദിവസിന്റെ ഓർമ്മ. യാത്ര പറഞ്ഞു കഴിച്ചപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞ അപ്പൊ രണ്ടുപേർക്ക് ഇന്ന് നമ്മുടെ കൂടെ എയർപോർട്ടിൽ വരാൻ പറ്റില്ല. നീ വരുമോ? വരും. ഓക്കെ അപ്പൊ അക്ഷയ് വിജയൻ നമ്മളോട് എയർപോർട്ടിൽ വരാൻ സാധിക്കില്ല, അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണ്ടോണ്ട് ഒന്നര വർഷത്തിന് ശേഷം കാണാം. ഓക്കെ എൻജോയ്. ഇവിടെ മുമ്പത്തെ വ്ളോഗ് വീട്ടിലെല്ലാവരും കൂടി ഇരുന്ന് കണ്ടോണ്ടിരിക്കണം. നമ്മുടെ ലാസ്റ്റ് വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നമ്മളിപ്പോ രണ്ട് പെട്ടിയിലായിട്ട് ലഗേജ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് മേടിച്ച പുതിയ പെട്ടി. അപ്പോ എത്രയാണ് ടോട്ടൽ? 46 കിലോ അല്ലേ? 46 അപ്പൊ 23 വെച്ച് രണ്ട് പെട്ടി റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ കയ്യിൽ എത്ര ഉണ്ടോ? 7 കിലോസ് കയ്യിൽ, പിന്നെ അതല്ലാണ്ട് 46. ഓക്കെ അങ്ങനെ അനിയം വിളിച്ച് റെഡിയാക്കി റെഡിയായിരിക്കുകയാണ്. അപ്പൊ ഇനിയിപ്പോ എന്താ? ഇപ്പൊ അലമ്പാക്കും. അതേ പറയാം. അപ്പൊ നിങ്ങളിപ്പോ വിചാരിക്കുന്ന സംഭവം കഴിഞ്ഞു. പക്ഷെ പിക്ചർ അബീബി ബാക്കി കാര്യം എന്താന്ന് വെച്ചാൽ, ഇനി ഇവിടുന്ന് എയർപോർട്ട് വരെ കാർ ചേസ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, ഈ നിക്കണമാർ പല വണ്ടികളായിട്ട് നമ്മൾ ഇനി മറ്റേ ഹോളിവുഡ് ലെവൽ ചേസിൽ എയർപോർട്ടിലേക്ക് പോകല്ലേ. യെസ്, ബിജെ മിടി, ബിജെ മിടി. ടാ 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 ടാ. ആ അല്ല ഞാൻ പറയാനുള്ള വാ. ഏത് അതിട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും. അതാണ്.
ഓക്കെ, അപ്പൊ ഓരോരുത്തരായിട്ട് പെട്ടി എടുത്തോ. മനു, ആരോഗ്യമുള്ളവര് മുമ്പോട്ട് വരിക, പെട്ടി എടുക്കുക. ഓക്കെ, അങ്ങനെ ഏകദേശം ഒരു 3 ആൾക്കാരുമായിട്ട് നമ്മൾ രാത്രി 12 11:48 സമയം എയർപോർട്ടിലേക്ക്, മറ്റേ ഹോളിവുഡ് ലെവലില് ചേസിംഗ് ആണ്. എങ്ങനെയാ ഇത്രയും ദിവസം നാട്ടിൽ നിന്നിട്ട് പോകുമ്പോ സമയം പോയില്ല ആണല്ലേ? എല്ലാരും ചോദിക്കണ 3 അല്ലേ അയാൾ വന്നിട്ട് ആണോ? എന്താണ് ഇപ്പൊ ഉള്ളിലൊരു ഫീലിംഗ്? എന്താണ്, ഓക്കെയാണല്ലോ, തിരിച്ചു രാവിലെ ചായ കിട്ടൂലല്ലോ ദൈവമേ. അതെ അതെ, ഇവിടെ ആകുമ്പോ രാവിലെ ചായ, ഫുഡിന്റെ കാര്യത്തിലൊന്നും വലിയ കുഴപ്പങ്ങളില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഇവൻ പറയണായിരുന്നു, അമ്മാമ സവാള അരിയാണ് കണ്ടിട്ട്, എന്താണ് 3 ഞാൻ സവാള അരിഞ്ഞിട്ട്, ഇനി അവിടെ ചെന്ന് സവാള അരിയാണ്. അതെ, സവാള അരി, സവാള അര ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണോ അല്ലേ? അതെ, ആ അവിടെ നിന്ന് ലെഫ്റ്റ് ഇടാം. ഓക്കെ, അപ്പൊ നമ്മൾ എയർപോർട്ടിൽ ക്ഷമാക്കി നീങ്ങുന്നു. ബോളിവുഡ് ലെവൽ ചേസിംഗിൽ നമ്മളുടെ ഓപ്പോസിറ്റ് അടുത്ത വണ്ടി വന്നി കിടന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോലെ. അവിടെ റെഡ് സിഗ്നൽ ആണ്, ഗ്രീൻ കത്തിയ ഉടനെ നമ്മൾ പറക്കും. അതെ, അമ്മ ലൈറ്റ് കിട്ടു, ചുമ്മാ പറഞ്ഞേ. ഗ്രീൻ കത്തി നമ്മൾ പറപ്പിക്കുന്നില്ല, എല്ലാരും ശ്രദ്ധിച്ച് ഓടിക്കുക. രാത്രിയാണ്, അരുണേ ഇരുട്ടാണ്, എന്നെ കാണുന്നില്ല. അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് ഓടിക്കുക, റെസ്പോൺസിബിൾ ഡ്രൈവേഴ്സ്. ഓക്കെ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക. ലെറ്റ്സ് ഗോ. പച്ച കത്തില്ല, അവിടെ കത്തി, അവിടെ വണ്ടികൾ കത്തി. പക്ഷെ അതെ, നേരത്തെ ഒരു ഓട്ടോക്കാരൻ സിഗ്നൽ തെറ്റിച്ചു പോയിട്ട്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഈ പുള്ളി അല്ല കേട്ടോ, ഈ പുള്ളി പാവണം, വേറൊരാളെ പറപ്പിച്ചു പോയി. അങ്ങനെ സിഗ്നൽ ജമ്പ് ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ എന്തായാലും ഗ്രീൻ കത്തും. ആ അതെ, ഗ്രീൻ കത്തി എടുത്തോ. നമ്മളത് പുറപ്പെടുന്നു. യെസ്, നമ്മളങ്ങനെ നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോ അതെ, നമ്മുടെ കൂടെ വന്ന കുറച്ച് ശമ്പുവും ബാക്കി ആൾക്കാരൊക്കെ അപ്പുറത്ത് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോയേക്കാണ്. അപ്പൊ അവര് വരാനായിട്ട് നമ്മൾ D3 വെയിറ്റ് ചെയ്യാണ്. എന്താടാ നീ പോണ്ടോ കാനഡയില്? മുരളി കുക്ക് ചെയ്യല്ലേ, സവാള അരിയിലൊക്കെ വിനയിപ്പിച്ചാൽ മതി. യോ ബ്രോസ്, പാർക്ക് ചെയ്യാൻ പോയ ആൾക്കാർ വന്നേക്കാണ്. ശമ്പൂരെ കണ്ടില്ല? അല്ലല്ല, ഞാൻ വല്ല പേടിക്കണ്ട, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അവനോട്, ഞാൻ D3 വരാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഗൈസ്, ആക്ച്വലി ഇവിടെ നിൽക്കുന്ന മുരളിയെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയില്ല. കാര്യം മുരളി സിയാലിന്റെ ഗർജിക്കുന്ന സ്റ്റാഫായിരുന്നു. ഇപ്പൊ അവിടെ ഒരു കൊല്ലം, ഇപ്പൊ അവിടുന്ന് ജോലി മാറി കേട്ടോ. ഇല്ലെങ്കി ഇപ്പൊ ID കാർഡ് ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ കൂടെ ചുമ്മാ കയറി പോയനെ അത്തേക്ക് അല്ലേ. അത് നീ ഇവിടെ എന്തായിട്ട് വർക്ക് ചെയ്തിരുന്നെ? എന്തായിട്ട്? അപ്രന്റിഷിപ്പ് ആയിരുന്നല്ലേ. ആണോ? എന്താ ID കാർഡ് ഒന്നും ഇല്ലിപ്പ, എല്ലാം കൊടുത്താൽ ജസ്റ്റ് ന്യൂസ്. യെസ്, അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ബാക്കി ആൾക്കാരും കൂടി വന്നിരിക്കുകയാണ്. എടാ, എവിടെ ഇരുന്നടാ, പാർക്ക് ചെയ്താ. മറ്റേ നമ്പറൊക്കെ നോട്ട് ചെയ്തണ്ടാ? കെ നോട്ട് ചെയ്തല്ലേ. അവിടെ അരി നോട്ട് ചെയ്യാണ്ട വന്നേക്കണേ. ഇന്ന് ഫുള്ള് നീ നോട്ട് ചെയ്താ ആണോ? ദൈവത്തിനറിയാം. ഓക്കെ, എന്നാ പിന്നെ പയ്യ അങ്ങനെ നടക്കാവാ. എല്ലാരും KGF ഹാങ് ഓവറിലാണ്. അമ്മാമ പോവാണോ? പാസ്പോർട്ട് എടുത്താ? എന്തൊക്കെയുണ്ടമ്മ, എന്താണ് അമ്മയുടെ പരിപാടി? ഇന്ന് ഒന്നുമില്ലേ. അച്ഛനെ സെറ്റല്ലേ? അതെ, കമോൺ. അപ്പൊ അതാണ് ഡിപ്പാർച്ചർ ഗേറ്റ് 1A 1B അവിടെ ഉണ്ട്. ഇനിയിപ്പോ പെട്ടെന്ന് വരാല്ല, വീഡിയോ
എല്ലാം കിട്ടണല്ല. പോവാണ് ഗൈസ്. ഇനി ഒന്നര വർഷം കഴിഞ്ഞു. ഗൈസ് അനിയനപ്പം ആക്ച്വലി ഇപ്പോൾ അകത്തേക്ക് കയറി. അപ്പോൾ നമുക്കിവിടെ ഡിപ്പാർച്ചേഴ്സ് വിസിറ്റേഴ്സ് ഡിപ്പാർച്ചേഴ്സ് സൈഡിൽ ഇത് അവിടെ ആയിട്ട് വിസിറ്റേഴ്സിന് ഇപ്പോൾ അലോവ് ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പാസ് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 7 പേരുണ്ട്, 7 പേരെ പാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അകത്ത് കയറി. അപ്പോൾ അവൻ ചെക്കിനൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു വട്ടവും കൂടി അകത്ത് കയറിയാൽ കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മളിതേ പാസ്സൊക്കെ കാണിച്ച് വിസിറ്റേഴ്സ് ഏരിയയുടെ അകത്ത് കയറി. കൊള്ളാം അല്ലേടാ, നല്ല ശാന്തത, വലിയ ഒച്ചയമ്പുകളൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് ആളെ കണ്ട് ടാറ്റയും പറഞ്ഞ് പോവാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ അവന് ഫോൺ ചെയ്തിരുന്നു, എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ പാസ് എടുത്ത് അകത്ത് കയറുന്നുണ്ട്, അപ്പോൾ ചെക്കിങ് കഴിഞ്ഞിട്ട് നേരെ പോകരുത്, ഇവിടെ വന്ന് ഒന്ന് ടാറ്റ കാണിച്ചിട്ടേ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവൻ വരും. നമ്മുടെ കൊച്ചി എയർപോർട്ടിൽ ആനകൾ തലയെടുപ്പോടെ നിൽക്കുന്ന ആ സീനാണ് നമ്മളിതേ അനിയൻ അവനത് ഏകദേശം അവനാണത് ആ നിൽക്കുന്നത്, അവിടെ ആയിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെക്കിന് കൗണ്ടേഴ്സിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അവൻ പറഞ്ഞു ചെക്കിന് കുറച്ച് ടൈം എടുക്കും, അത് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത യാത്ര എപ്പോഴാണ് വരണേ? അടുത്തതിൻ്റെ അടുത്ത് ഒക്ടോബർ. അതുപോലെ ശംഭുവിനെ ഇന്റർനാഷണൽ യാത്ര കൊണ്ടുപോകണം നമുക്ക്. ഇടി ഇന്റർനാഷണൽ പോയിട്ടില്ല, ഹോപ്പ്ഫുള്ളി ആ ലോകം കാണാം. ആദ്യം നമുക്ക് ഇവിടം വിട്ട് എവിടെയെങ്കിലും, കൊച്ചി വിട്ട് എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് ലോകം കാണാം. അപ്പോൾ അതെ, ദോഹ ഖത്തർ അവിടെ ചെക്ക് ഇൻ നടക്കുന്നു. നല്ല തിരക്ക്, 3 മണിക്കൂർ തന്നെയാണ് നല്ല തിരക്കല്ലേ. ഗൈസ് അങ്ങനെ ഏകദേശം 10-20 മിനിറ്റ് വെയിറ്റിംഗിന് ശേഷം ചെക്ക് ഇൻ കഴിഞ്ഞ് അവൻ എത്തിക്കുകയാണ്. എന്താണ് കുറെ ടൈം എടുത്താ? ഭയങ്കര ക്യൂ, രണ്ട് കൗണ്ടർ ഉണ്ടായാലേ, ഭയങ്കര ക്യൂ ആയിരുന്നു, രണ്ട് കൗണ്ടർ ഉണ്ടായാലെന്ന് പറയാണ്. അല്ലേ, അമ്മ വന്നു, എല്ലാരും എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എത്തിയിട്ട് വിളിക്ക്, എൻജോയ്. ഇനി ഇമിഗ്രേഷൻ അല്ലേ. നീ കേടോ, നീ മാത്രം പറഞ്ഞുതരാ. ഓക്കെ, അങ്ങനെ ഓക്കെ. അപ്പ അനിയൻ കുളിച്ച് റെഡി ആയിരിക്കുകയാണ്. എടാ അത് വന്നോട്ടാ, അതിനിപ്പോ എന്താ, എന്താന്ന്, ഞാൻ അങ്ങോട്ട് വരുമെന്ന് പൗഡർ. എന്ത് പൗഡർ? ഞാനിവിടുന്ന് എടുക്കാൻ പോണുള്ളൂ പൗഡർ. പിന്നിട്ടാ മതി, പൗഡർ ഇടാത്താണ് നല്ലത്. വേണ്ടെന്നേ, പൗഡർ ഇടാൻ പോണ്. ചെല്ലി ചെല്ലി വേഗം.